ആരൊക്കെ അടിച്ചിട്ട് പോയ കുമ്മനൊക്കെ നൈസായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ചില ആളുകളുടെ പ്രത്യേകതയാണ്. അതായത് നൈസായിട്ട് സ്കോഡ് പോയി എടുക്കാൻ വേണ്ടി നൈസായിട്ട് ഒരുത്തരം നോക്കാക്കിട്ട് അടുത്ത ആൾക്കാരെ തപ്പി പോകും. സ്വാദ സമയത്ത് നമ്മുടെ കുമ്മനസം പുറത്തിറങ്ങും. ഓക്കെ, വേറെ ലെവലായിട്ട് നൈസ് അടിച്ചടിച്ചിട്ട് ആൾക്കാരെ കണ്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ സ്വരത്തിൽ വീടും താഴെ കറി പോയിട്ടുണ്ടായിരുന്നു അവനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ലോകം ഇത്രക്കൊണ്ട് ഏത്തടിയൊക്കെ അവൻ ഞാനല്ല വന്നടാ എന്റെ കൂട്ടുകാരുടെ കുട്ടോമാരെ കൊല്ലാൻ വേണ്ടി ഞാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഓടി വന്നതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അകത്ത് തന്നെ മരണപ്പെട്ടു ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നോക്കുമ്പോൾ ഒരുത്തരം കൂടെ ഇറങ്ങിപ്പോയതെനിക്ക് നന്നിട്ടില്ല. സോ അവൻ പെട്ടെന്ന് മുമ്പ് ചാടി വരുന്നില്ല, വീടുകൊണ്ട് തെറ്റും പോലെ അവ നോക്കി നൈസായിട്ട് അവൻ കയറി വരയ്ക്കാൻ നൈസിന്റെ ഗ്രൂവാൾ കിട്ടി നിൽക്കുന്നത്. നൈസായിട്ട് എന്തായാലും അവൻ പുറത്താണ് നിൽപ്പുണ്ടൊക്കെ പുറത്തേ കിളിപോയ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ വിചാരിക്കുന്ന എത്താവേ കിളിപോയല്ലോ, ഒന്ന് നെറ്റ് പോയല്ലോ. ഞാൻ വിചാരിച്ചൊരു കാര്യം പറയാം, അതായത് മിക്കവർ അവരവിടെ നേരിടുന്ന നമ്മളെ കഥം കഥ ഹോഗിയാക്കാൻ ഈ കഴിഞ്ഞ നെറ്റ് വരുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് ലോബി വന്ന് നിൽക്കും. ഇല്ലെങ്കിൽ ഓട്ടോ ബൈക്ക് പോകുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. സോ നൈസായിട്ട് എന്താണ് എസ്റ്റുമ പൊട്ടിച്ചിട്ട് എങ്ങോട്ടേക്കും കണ്ണ പിടിക്കാൻ വിചാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല നൈസായിട്ട് അവൻ നേടിങ്ങൾ തന്നിട്ട് പോയാൽ അതൊരു പരിപാടിയായി പോകും. അതായത് ഈ ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു ഗ്രൂവാൾ പൊട്ടുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ മാസം ഉണ്ട്. ഓക്കെ, നോക്കുന്നത് എവിടുന്നൊക്കെയോ കില്ല് കിട്ടുന്നു. ഞാൻ ഈ നെറ്റ് പോയ സമയത്ത് ആരെങ്കിലും പോയി കൊന്നാറോ? ഇല്ലല്ലോ ഗൈസ്. ആ ഒരു കില്ല് എവിടെ കിട്ടിയിരിക്കാറില്ല. അറിയാവുന്ന ആൾക്കാരുടെ ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്താ ഗൈസ്, നമ്മൾ പൊടിച്ചിട്ട് നോക്കുന്നുണ്ട്. മെയിൻ നോക്കുന്നൊരു കാര്യം പറഞ്ഞാൽ അതായത് ഒരു കാട്ടുവാടിയിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. ഇപ്പോൾ ഒരു കില്ല് കിട്ടത് അവനെയാണോ ചെറിയ ഡൗട്ട് ഉണ്ട്. സോ നിങ്ങൾ തന്നെ കമന്റ്. ഓക്കെ, എന്താ നമ്മൾ കില്ല് തൂത്ത് വാരി മാസ് കഴിച്ച് നമ്മൾ ക്ലോക്ക് ടവർ മൊത്തം തൂത്ത് വാരി പറക്കിയിട്ട് നമ്മുടെ നേരെ ആ ഒരു ഫാക്ടറി സൈഡിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ടവറിന് മടക്കുന്ന ഏതൊരു കാട്ടുവാടെ വേർത്തര അടിക്കുന്നുണ്ടെന്നൊക്കെ നൈസായിട്ട് ആ കാട്ടുവാടി നമ്മൾ നൈസായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവ തല പൊക്കി പിടിച്ചിട്ട് ചേട്ടാ എന്റെ തല അടിക്കേട്ടാ ഇവരുടെ തലയിലേക്ക് അടിക്കേട്ടാ ഇത് പറഞ്ഞ് നമ്മൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് തലക്കിട്ട് നോക്കി അടിച്ച് അതേ സമയത്ത് ഇവർ അടിച്ചുകൊടുക്കുന്ന ആൾ അപ്പം തൂപ്പുണ്ടായി. സോ നൈസായിട്ട് അവർ കുറച്ച് ഡാമേജൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്ത് അകത്തൊക്കെ നോക്കുമ്പോൾ മോനുസേ നീയോ? ഇവരെ എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്, ലോബി നിന്ന സമയത്ത് ചിരിക്കുന്ന ഇമോട്ടിട്ട് വെറുപ്പിച്ചൊരു കാട്ട് വെടലയാണ് ഇവൻ. സോ ഇവരെ ഞാൻ തപ്പി നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ഗണ്ണ് ഈ ഒരു ബണ്ട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സോ അതായത് ഇപ്പോഴത്തെ എലൈറ്റിയ സംതിങ് ആണ് തോന്നുന്നു. ഇതൊരു കിട്ടിക്കാൻ പോലത്തെ കിളി നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ നിൽക്കുന്ന ആൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ മോനെ ഞാൻ നോക്കി വെച്ചാൽ വേർത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു അവർ നിൽക്കുന്നുണ്ട്. സോ ഗൈസ് അവൻ്റെ അടുത്തൊക്കെ ഒരു അതഭാഗ്യരായ വേർത്ത് കയറി. അതാണ് വൺ കോമഡി. ഒരു ബൈക്ക് എടുത്തിട്ട് വന്നു. സോ നൈസിന്റെ ബൈക്ക് എടുത്ത് അവൻ അടിച്ചടിച്ച് നൈസിന് നോക്കിട്ടുണ്ട്. ഓക്കെ, ഇതായത് നോക്കി എടുത്ത് അവരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ആംബുലൻസ് കൊണ്ടുവന്നു എന്നത് ശരിയാണ്. ഇല്ലെങ്കിൽ അവർ റിവൈവ് ചെയ്തോളൂ. ഓക്കെ, എത്രപ്പെട്ട ആ ഒരു എന്താ ഒരു കിതി കംപ്ലീറ്റ് ചെയ്തു. സോ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ നയിച്ചിട്ട് ഇവരുടെ മൊത്തം നോക്കി നയിച്ചിട്ട് MB40+ ഗ്രോസ് ആ ഒരു കോംബോയി കളിക്കാൻ ശ്രമിക്കാം. ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഒരു MB40 കിടക്ക സ്കിന്നൊക്കെ കാലൊക്കെ ഉണ്ടായിട്ട് നീ എന്താണ് അത് എടുക്കാതെ ചോദിക്കുന്നുണ്ടായി. സോ അതായത് ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് അതിൻ്റെ ആ പരിഹാരം, ഐ മീൻ ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം നമ്മൾ കാണുന്നതായിരിക്കും. വേറെ ലെവലായിട്ട് MB40 നമ്മൾ കളിക്കുന്നതായിരിക്കും. അതേപോലെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താണ് ആ ഒരു മരത്തിന് ദൂരത്ത് നിൽപ്പുണ്ട് ഗ്ലൂവാളൊക്കെ ഇട്ട്. അതേപോലെ നമ്മൾ നിൽക്കുന്ന ടവറിന്റെ താഴെ ഒരു കാട്ടുവാഴ വന്നിട്ട് അവൻ എടുക്കുന്നുണ്ടൊക്കെ നൈസായിട്ട് അവൻ അറിയത്തില്ല നമ്മൾ നൈസായിട്ട് ഇതിന് മേളിലുള്ള കാര്യം. സോ അതായത് അവൻ നിന്ന് അടിവാങ്ങാൻ പോകണം ഉറപ്പുള്ളതായിരുന്നു. നമ്മുടെ ടവർ താഴെ നിൽക്കുന്ന ഒരു കാട്ടുവാഴ എന്തായാലും മറ്റേ പടുവാടേൻ്റെ ഇന്ന് അട്ടിക്കൊണ്ട് ചത്ത് തൂത്തുവരാൻ ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, ബട്ട് ഗൈസ് അവൻ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഓപ്പൺ ഏരിയ നിൽക്കുന്നു. ഓക്കെ, എന്താണ് ഗൈസ് അവനെ ഞാൻ അടിച്ചാൽ എന്താണ് എനിക്ക് കുഴപ്പമില്ല തോന്നുന്നത്. അതായത് ഒരു കില്ല് കിട്ടുന്നേ കിട്ടട്ടെ, അത് ഒറ്റടി ഏതാ റേഞ്ച് കിട്ടിക്കാൻ പോകുന്നില്ല. ഞാൻ പോലെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു മരത്തിന് പറഞ്ഞ് നിൽക്കുന്ന കാട്ടുവാട നൈസായിട്ട് ഈ പടുവാടിനെ അടിക്കും ജയിച്ചു. പക്ഷേ കാട്ടുവാടിയും പടുവാടിയും തന്നെ അടി കൂടുന്ന സമയത്ത് നമ്മൾ നൈസിന്റെ മെസ്സ് കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താ അവൻ വണ്ടി എടുത്ത് ഓടി പോയി. കാരണം അവർ കൂട്ടുകാരെ കൊണ്ടുവന്ന വണ്ടിയാണ്. സോ അവരുടെ കൂട്ടുകാരെ ഗിഫ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ്. സോ കണ്ടു കളയാൻ പറ്റത്തില്ല വന്നിട്ട് അവൻ നൈസിന് എടുത്തിട്ട് പോയതാണ്. അവനെ അടിച്ച് കൊന്നിട്ടുണ്ട്. അവിടെ തന്നെ വന്ന് നമ്മളെ ഒരു പീക്കിലെ കാണാം. ഓക്കെ, ഇപ്പോഴാണ് ഗൈസ് ന്യൂട്ടൺസ് ബ്രെയിൻ വേറെ ലെവൽ. ഓക്കെ, വേറെ ലെവൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി ക്ലൂ ഇട്ടപ്പോഴത്തേക്കും ആ ഒരു സിമന്റ് വിൻ്റെ വണ്ടിക്ക് പുറകുള്ള ആ സിമന്റ് വിൻ്റെ വണ്ടിക്ക് എനിമുണ്ടെന്ന് മനസ്സിലായി. സോ ഇപ്പോഴാണ് ന്യൂട്ടൺസ് മൈൻഡ് പുറത്ത് വരുന്നത്. ന്യൂട്ടന്റെ ബ്രെയിൻ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലൂവാൽ ഇട്ടു മൊത്തം കാൽക്കുലേഷൻസ് ആക്കാം. മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരത്തെ അങ്ങോട്ടും വെടിവെക്കുന്നു. മെയിൻ ഇങ്ങോട്ട് വെടിവെക്കുന്നതിന്റെ മെയിൻ കാര്യം പറയുവാണെങ്കിൽ നൈസായിട്ട് താഴെ എനിമി ഉണ്ട് എന്ന് അറിയുമ്പോൾ നൈസായിട്ട് അവൻ നൈസായിട്ട് അവൻ്റെ ഒരു പൊസിഷൻ, അതായത് അവൻ്റെ പൊസിഷൻ വന്ന് നിൽക്കും. അതൊക്കെ നിൽക്കും എൻ്റെ മനെ വെടി വെച്ചോട്ട് വേറൊരു കാട്ടുവാടൊന്നും. ഓക്കെ, ഇവന്മാരെ നീ കണ്ടുപോലും. ഓക്കെ, ഗൈസ് തേർഡ് പാർട്ടി കയറാൻ നല്ല നല്ല ചാൻസ് ഉണ്ട്. അതിനുമ്പോൾ പെട്ടെന്ന് ആ ഒരു കളി കംപ്ലീറ്റ് ആക്കണം. താഴെ നിർത്ത് പൊക്കുന്നുണ്ട്. ആമാരും കയറി നോക്കുമ്പോഴത്തേക്ക് അവരവിടെ നിൽക്കുന്നത് ഏതാ ന്യൂട്ടൺസ് ബ്രെയിൻ പേപ്പർ. ഓക്കെ, ന്യൂട്ടൻ്റെ ബ്രെയിൻ്റെ ആ ഒരു ശക്തി അത് വേറെ ലെവൽ തന്നെയാണ്. നൈസായിട്ട് നമ്മളൊക്കെ നോക്കിയിട്ട് തന്നെ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് കുറച്ച് ഗ്ലൂവാളും ലാൻഡ്മെയിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം മേളിൽ കയറുമ്പോഴത്തേക്കും എന്താ അവൻ്റെ ടീം മേറ്റ് ഇങ്ങനെ അവിടെ ഒളിച്ച് നിന്നിട്ട് നമ്മളെ നൈസായിട്ട് ഞെക്കി പിടിക്കും നല്ല പേടിയുണ്ട്. കാരണം മാഗൊക്കെ വെച്ച് ഞെക്കി പിടിക്കാതെ പൊണ്ണാടി ആ MB40 പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം അമ്മാതിരി. ഓക്കെ, അമ്മാതിരി ഡാമേജ്. ഓക്കെ, എനിക്കാണ് ഓക്കെ ഇവനെ ഇതുവരെ ആരും പൊക്കിയിട്ടില്ല. ബോനസേ
എന്താ കുട്ടാ നീ നീ എന്താ വിചാരിച്ച ന്യൂട്ടന്റെ ബ്രെയിൻ എന്താ സുമ്മാവാ വേറെ ലെവൽ. ഓക്കെ വേറെ ലെവൽ മാസ്സായിട്ട് ഇമോട്ടൊക്കെ കാണിച്ച് അവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും താഴെത്തിനെ പൊക്കി തീർ കണ്ടാണ് സോരത്തെ പാരച്യൂട്ടിലൊക്കെ വന്ന് ഇറങ്ങുന്നത്. ഒന്നുമില്ലാത്ത കയ്യിലൊരു തേങ്ങയില്ലാതെ അവന്മാർ വന്ന് ഇറങ്ങുന്നത്. സോ നോക്കുമ്പോൾ ഒരു പെണ്ണുമ്പോളെ കയറി പോകുന്നുണ്ട് സൊനൈസിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ടൊന്ന് കാര്യം തന്നെ പെണ്ണുമ്പോളെ അവിടെയൊക്കെ ലൂട്ടി ലൂട്ടി തൂത്ത് വാരിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ഇവളോട് പറഞ്ഞിട്ടല്ല സോ തന്നെ ഒളിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു. ഓക്കെ ഞാനറിയാതെ ഒളിച്ച് നിൽക്കുന്നു സൊനൈസിട്ട് ഞെക്കി പിടിച്ച് നൈസ് നോക്കാക്കിയിട്ടുണ്ട്. അതേപോലെ നോക്കുമ്പോഴേക്ക് താഴെ ഓർത്ത് കയറുന്നുണ്ട്. ഓക്കെ ഈ പെണ്ണുമ്പളുടെ കൂട്ടുകാരൻ തോന്നുന്നു ഏതാട്ടി അടിച്ചടിച്ച് നോക്കാക്കുന്നതിന് മുമ്പ് ഗ്ലൂ ആയിട്ട് അടുത്ത ഗ്ലൂ ആവി അടുത്തേക്ക് നമ്മൾ അയച്ചിട്ട് അടിച്ചിട്ടുണ്ടാക്കി. എന്നാൽ MP40 ഒരു 50% അല്ലെങ്കിൽ 45% ബുള്ളറ്റും നൈസായിട്ട് ഫസ്റ്റ് തന്നെ അവൻ്റെ മേഡിലേക്ക് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലൂ ആയിട്ട് പെട്ടെന്ന് ബാക്കിയൊരു 50% കൂടെ കംപ്ലീറ്റ് ആക്കി അടിച്ച് തൂത്ത് വരുന്നുണ്ട്. സോ എന്നാലും ആ ഒരു കാലിക്കുലേഷൻ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. സ്വന്തം സിദ്ധാന്ത് ഞാൻ പറഞ്ഞത് ഈ ഒരു മാച്ച് മൊത്തം ന്യൂട്ടൺസ് ബ്രെയിൻ അത് നമ്മൾ കടമെടുത്തിട്ട് കളിക്കുന്ന ഒരു കിടുക്കം പോലത്തെ മാച്ചാണ്. ഓക്കെ ഏതായാലും ഈ ഒരു മാച്ച് ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും. ഇനി കാണാൻ ഒരു കിടുക്കം പോലത്തെ ഉണ്ട്. ഓക്കെ ഇവരെ പൊക്കി ഒരു കാട്ട് വരെ താഴെ പെടുക. കാരണം എൻ്റെ പൊക്കി ഞാൻ ഇപ്പൊ പൊക്കി ഇറങ്ങിയിട്ടുള്ള പൊക്കി കഴിഞ്ഞേ ഉള്ളൂ. അതിന് മുമ്പ് കൊല്ലത്തേക്ക് നാളുണ്ടോ എന്ന് ചോദിച്ചൊരു കാട്ട് വരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഏതായാലും അവന്റെ അവന്റെ ഒരു കാര്യം കൂടെ അവന്റെ ഒരു പ്രതികാരം ന്യായമാണ്. കാരണം അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആരെങ്കിലും വരുമോ ആരെങ്കിലും വരുമോ എന്നൊക്കെ നോക്കി 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 നിന്നിട്ട് ആ ഒരു റിവൈവൽ ഷോ പോലും നിന്നിട്ട് നൈസർ അടിച്ച് പൊക്കിയതാണ്. സോ പൊട്ടിയ പൊക്കിയമാർ രണ്ടുപേരും നൈസറ്റ് എൻ്റെ കൈ കൂടി ചാവുകയും ചെയ്തു. ഇവരാണെങ്കിൽ ഒക്കെ വൺ തീർന്നായിട്ട് ഓടി പോന്നിട്ട് കിടക്കൊരു ഹെഡും കിട്ടി നോക്കും ഐസ് നൈസറ്റ് അവരെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. വേറെ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ തന്നെ 13 kill എടുത്തിട്ടുണ്ട്. കേസ് 13 kill 1-2 13 kill. ഓക്കെ ഈ ഒരു 13 kill നിങ്ങൾക്ക് ഏത് കില്ലാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തോന്നുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ 13 നിൽക്കില്ല മക്കളെ വേറെ ലെവൽ ഫിനിഷിംഗ് വെച്ചാൽ വേറെ ലെവൽ ഫിനിഷിംഗ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിന് കാര്യം വന്നേരം നിങ്ങൾ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ ഫേവറേറ്റ് കിട്ടും പോലെ നിന്ന് തോന്നിയൊരു കില്ല് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നിയൊരു കില്ല് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതൊന്നും കമന്റ് ചെയ്യുക. ഓക്കെ പിന്നെ ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതാണ് മെയിൻ. ഓക്കെ മെയിൻ കാര്യങ്ങൾ ഇതാണ്. സോ നല്ല കുറച്ച് ഒരു ഓടാറുണ്ട്. സോ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞേക്കാം. നിങ്ങളത് ഇരുന്ന് കേട്ടേ പറ്റുമോ? കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഓഹോ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്ന് നിങ്ങളെന്ന് വിചാരിക്കും. ഓക്കെ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീം കേരള എന്ന് പറഞ്ഞ ആ ഒരു ബോയ് ആ ഒരു പ്ലാനിൽ നിന്ന് നൈസറ്റ് ഞാൻ ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എനിക്ക് യൂട്യൂബിൽ അതുകൂടെ സ്ട്രീം ചെയ്യണം. സോ അതുകൊണ്ട് നൈസറ്റ് ഞാൻ തന്നെ ഇറങ്ങി വന്നതാണ്. സോ നമ്മുടെ ആ ഒരു വി ബാഡിച്ച് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ അത് പോയിട്ട് പോലും ഞാൻ വേണ്ടെന്ന് വെച്ച കാര്യം. ഓക്കെ കാരണം അതുള്ള സമയത്ത് നൈസായിട്ട് കളിക്കാൻ പറ്റില്ല. ഇമോട്ടൊക്കെ വിറപ്പിക്കോളും പിള്ളേരൊക്കെ മഴയൊക്കെ ഒന്ന് ഒരു മനസ്സിലായി ഒരു കണ്ടന്റ് പോലും എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. സോ അതൊക്കെ സാർ പോകുന്നതിന് വിഷമം കൊണ്ടൊന്നും പറയുന്നില്ല. നൈസിട്ട് കരച്ചിലെടുത്ത് കുഴപ്പമില്ല. അതൊക്കെ പറഞ്ഞു കേട്ടോ. അതായത് അത് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നൈസിട്ട് പോകുന്നെങ്കിൽ പോട്ടെ വിചാരിക്കുന്നുണ്ട്. ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ അത് പോയാലും ഇല്ലെങ്കിൽ ഓഫീഷ്യലി അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നൈസിട്ട് ഞാൻ ബോയൊക്കെ അത് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ സ്ട്രീം ചെയ്യുന്നു. നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് കാണാൻ പറ്റും. മീ ഗെയിമർ 2.0 എന്നാണ് പേര്. സോ കിടുക്കം പോലത്തെ ലൈവ്. ഓക്കെ മാസ്ബർഗ് ഇതിലുള്ള കിടുക്കം പോലത്തെ മാസ്ബർഗ് ഇതിലുള്ള ലൈവ് കണ്ടൊക്കെ നമ്മൾ അതിനകത്ത് വരുന്നതായിരിക്കും. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാസ് കാണിച്ച് കൂടുതൽ പവർ കാണിക്കും. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റ് ചെറിയ സോളിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നോക്കുവാണെങ്കിൽ 13 kill പ്ലസ് 10 അലയുണ്ട്. ഈ ഒരു ചെറിയ സോണിനകത്ത് 10 സോ എന്നാൽ അവന്മാർ എവിടെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്ലൂ ഉണ്ടെങ്കിൽ പോലും നൈസായിട്ട് അവന്മാരുടെ പതുകി ഇരിക്കുമായിരിക്കും. ഓക്കെ ക്ലൂവിൻ്റെ ഒരു ഡീമെറിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഏതെങ്കിലും ഒരു ഇച്ചിരി കിടക്കോ ഇരിക്കുമോ ചെയ്യുവാണ് നമുക്ക് നൈസായിട്ട് ക്ലൂവിനകത്ത് കാണാൻ പറ്റില്ല. ബട്ട് ഗൈസ് ഇവിടെ ഒന്ന് അലങ്കിലും പോലൊക്കെ കണ്ടായിരുന്നു. സോ ഭയങ്കര അടി നടക്കുന്നുണ്ട്. ഓക്കെ ഈ സമയത്ത് കിട്ടാൻ പോലും ഒരു മൊമെന്റ് വന്നത് അതൊക്കെ പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് രോമക്ക് എണീറ്റ്. ഓക്കെ രോമക്ക് എണീറ്റ് സല്യൂട്ട് അടിക്കുന്ന സംഭവം കാണാൻ പറ്റും. നോക്കുമ്പോഴത്തേക്കും ഏതൊരു കാറ്റോടെ കുറെ ലാൻമാൻ കിട്ടി പോയിട്ടുണ്ട്. സോ നൈസായിട്ട് അവന്മാർക്ക് മാത്രം ലാൻമാൻ ഇടാറുള്ളൂ. സോ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ലാൻമാൻ ഇടാറൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞാൽ നൈസ് നോക്കുമ്പോഴത്തേക്ക് ലാൻമാൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റ കയറുന്നു നൈസിനെ കുറിച്ച് ഡാമേജ് കൊടുക്കുമ്പോഴത്തേക്ക് അവൻ ഗ്ലൂ ആളിട്ട് കവർ എടുത്ത് വെക്കുന്നത്. അപ്പോഴത്തേക്ക് പുറകിൽ കൂടെ വണ്ടിയൊക്കെ വരുന്നത്. ഓക്കെ ഏതൊക്കെ ലാൻമാൻ എടുത്താലും വെച്ച് നൈസായിട്ട് ഒക്കെ രണ്ട് ലാൻമാൻ ഒക്കെ അവരുടെ ഇടാന്ന് ചോദിച്ച് നൈസ് നോക്കുമ്പോഴത്തേക്ക് ലാൻമാൻ ഒക്കെ കിടപ്പുണ്ട്. സോ മൂന്ന് ലാൻമാൻ ഇട്ടു. അത് മൂന്ന് ചെറുപ്പ ചെറുപ്പ അവരിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്ക് മറ്റവൻ പുറകെ വരുന്നുണ്ട്. പൊന്നാളിയാ ആ വണ്ടിക്കകത്ത് നൈസായിട്ട് ലാൻമാൻ പൊട്ടി വീഴും. എന്റെ ഒരു അത്തപ്പം തന്നെ അവൻ ജീവിതത്തിൽ. ഓക്കെ ജീവിതത്തിൽ അവൻ ഈ ഒരു കാര്യം മറക്കത്തില്ല എന്നുള്ള ഉറപ്പാണ്. സോ അതായത് ഇങ്ങനെ ലാൻമാൻ ഈസി ഫീച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ ഒരു കാറ്റ് വരെ ഇവിടെ പോയിട്ടോ. സോ നൈസായിട്ട് ഈ സമയത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ഹീൽ ബാറ്റിൽ ചെയ്യാനുള്ള പ്രതീക്ഷയിൽ കുറച്ച് ഗ്ലൂ മെഡിക്കറ്റ് കല്ലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നോക്കുമ്പോഴത്തേക്ക് മൂന്നേ മെഡിക്കറ്റ് മാത്രമേ കയ്യിലുള്ളൂ. നമുക്ക് ഹീൽ ബാറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഈ ഹീൽ ബാറ്റിൽ തന്നെ അതിനകത്ത് അളവിലൂടെ ഞാൻ പറഞ്ഞു. അതായത് മെഡിക്കറ്റ് യൂസ് ചെയ്ത് മെഡിക്കറ്റ് യൂസ് ചെയ്ത് സോണിനകത്ത് നിന്ന് ലാസ്റ്റ് അമ്മ എലിമിനേറ്റ് ആയി ഒരു പരിപാടിയാണ്. നോക്കുമ്പോഴത്തേക്ക് അവൻ പോയത് വിചാരിച്ച് കയറി പോടക്കേ. അവൻ പോയത് വെച്ച് മേൽക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അവൻ താഴെപ്പെട്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ കമ്പോൾ കുഴഞ്ഞു പിടിച്ചാവുന്നു. പൊന്നടിയാ അവനെ ആരാ അടിച്ചതോ എവിടുന്ന അടിച്ചതെന്നോ ഹാക്കറാണോ തേങ്ങയാണോ ഒന്നും അറിയില്ല. കാരണം നമ്മൾ നോക്കി അവിടെ ഒറ്റ അടി അവിടെ വീഴുന്നു. അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഓക്കെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഡ്രോപ്പ് എടുക്കാമെന്നുള്ള പ്രതീക്ഷ വന്ന് നോക്കുമ്പോഴത്തേക്കും ഓക്കെ അത്യാവശ്യം നല്ല കിടക്കം പോലത്തെ വെസ്റ്റും കിട്ടി ഒരു ഗണ്ണും കിട്ടി. ഓക്കെ ആ ഒരു ഐസ് ഗ്ലൂവാണ്ട് ഗണ്ണ് കിട്ടി മേൽക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ ഓന്തിനെ പോലെ ഒത്തി ഒട്ടി അവിടെ കിടക്കുന്നു. ഓക്കെ ഏത് കാറ്റുമായിട്ട് നിന്നില്ല. സോ ഞാൻ കിടക്കം പോലത്തെ ഹെഡ്ഷോട്ട് എടുത്തിട്ട് അവനെ കമ്പ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഹെഡ്ഷോട്ടിന് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് കൊടുത്ത് ചെയ്യും. ഓക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ആകെ മൂന്നേ മൂന്ന് ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുത്തനോട് ഓടുന്നുണ്ട്. ചാടി അടിച്ച് ഒരു 111 ഹെഡ് വീഴുന്നുണ്ട്. ഓക്കെ ബാക്കിയുള്ള ആൾക്കാർ രണ്ടുപേരും വേറെ വേറെ ടീമാണ് ജയിച്ചു. നൈസായിട്ട് MP40 ഗ്രോസ് പിടിച്ച് ചാടി പറഞ്ഞ് ഓടുമ്പോഴത്തേക്കും 50 seconds എന്റെ പൊന്നളി രണ്ടും ഒരു ടീമാണ് തോന്നുന്നത്. നൈസായിട്ട് തമ്മിൽ അടിക്കേണ്ടതാണ്. പക്ഷെ അവൻ അടിച്ചിട്ടില്ല. ഒരുത്തൻ ഒരു കാട്ടുവാഴ കിടക്കാൻ പോലെ തന്നെ നമ്മൾ ഗ്ലൂ ആയിട്ട് മുമ്പോട്ട് ഓടുമ്പോഴത്തേക്കും അപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരുത്തർ ഓടി വരുന്നു. അവൻ നമ്മുടെ ക്രോസ് ചെയ്ത് പോയി അവനെ വെച്ച് ഡാമേജ് എടുത്തു. രണ്ടുപേരും ഒരുമിച്ച് വെക്കുന്നു. മനസ്സിലായി അവൻ ടീം തന്നെ ഒന്ന് നോക്കിയില്ല. അതവങ്ങളെ ബിരിയാണി കിട്ടിയാലോ വെച്ച് നൈസായിട്ട് ഒരു നേടി വന്നിട്ട് നമ്മൾ നൈസായിട്ട് മുമ്പോട്ട് പോകുക.
മറ്റേ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവൻ ഓപ്പോസിറ്റ് വരാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്ക് മെഡിക്കറ്റ് നമ്മൾ പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് അവൻ ഒന്ന് ക്ലൂട്ടു ഏതാട്ടി ഒരു നോക്ക് കിട്ടുക പോലത്തെ നോക്കി പോകത്ത് വരുന്നത് ഒന്ന് നോക്കുന്ന വാവിളിച്ച് വന്നാൽ കിട്ടുക്കാൻ പോലത്തെ അടി കൊടുത്ത് കിട്ടുക്കാൻ പോലത്തെ പോയി അടിച്ചിട്ടുണ്ട്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കിട്ടുക്കാൻ കിട്ടുന്ന കാച്ചി വേറെ ലെവൽ വീഡിയോ ആയിട്ട് രാവിലെ 8 മണിക്ക് ആയിരിക്കും. സോ ബൈ, ഓക്കേ.